ലെഫ്റ്റ് വിങ് തന്നെയാണ് അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കളി രണ്ട് ഹാട്രിക് അടിച്ചു ഗേസ്. പെലെ ഒരു ഗോൾ അടിച്ചെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ കയറി കളിയെ ഫുള്ളും നമ്മളെ ഷെയർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആളുടെ മെയിൻ അഗ്ലിറ്റിയാണ് ഗേസ്, ഫുള്ള് തള്ളി അങ്ങ് ഇടുക, എല്ലാവരെയും അങ്ങ് തള്ളി അങ്ങ് ഇട്ടിട്ട് അങ്ങ് പോവുക. പിന്നെ നമ്മുടെ സ്ലൈഡിൻ്റെ കളങ്ങ് എന്നൊക്കെ പറഞ്ഞ് തള്ളി അങ്ങ് വീഴ്ത്തുവാണ് ഗേസ് നമ്മുടെ ഈ ഷെയർ. അപ്പോൾ ഇന്ന് നമ്മളെ ഷെയർ വെച്ചിട്ടുള്ളൊരു കളിയാണ്. പിന്നെ ഡിവിഷൻ റിവാൾസ് അറിയാമല്ലോ, പിങ് കാരണം നമുക്ക് ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ പിങ്ങില്ലേ, ആ പിങ്ങുണ്ട്, കുറവാണല്ലോ, കുറവാണ് ഗേസ്, പിങ് ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇന്ന് കളിച്ചു നോക്കാം ഗേസ്. നമുക്ക് കുതിച്ച് താഴോട്ടങ്ങ് പോയല്ലേ, ഓ ഇത്തരം ദിവസം കളിച്ചില്ലായിരുന്നു ഗേസ്. നമുക്കിന്ന് ഹെഡ് ടു ഹെഡ് തന്നെ കളിക്കാം, എന്താവുമല്ലേ വലിയ പോണെന്നൊക്കെ വന്ന തീർന്നു ഗേസ്. കട്ടം ടാറ്റ ഗുഡ് ബൈ ഗേയ. സോ അപ്പം കിട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞു കുഞ്ഞു പ്ലേയേഴ്സിനെ ആയിരുന്നു, കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ്. ഓ 170 ആയി ഗേസ് എൻ്റെ അറ്റാക്ക്, 160 ഡിഫൻസും മിഡ്ഫീൽഡും ഫുള്ള് 160 ആയിട്ടുണ്ട്. റിയാദ്, റിയാദിനെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പം മാച്ച് എങ്ങനെ ആയിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും നല്ലൊരു അപ്പോണൻറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഒനാനയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ ബ്രോയുടെ ടീമിൽ, ആ ഒരു ബ്ലാക്ക് കളർ ഗോൾ കീപ്പർ പോകുന്നുണ്ട്. എൻ്റെ ആ ഒനാനയുണ്ട്, രാമനുണ്ട്, ആ വിനീഷ്യസിനെ കെടുത്തതാ ബ്രോ. ഓക്കെ, എൻ്റെ ടീം ഇതാണ്, ആ കുഴപ്പമില്ലാത്ത ടീം തന്നെയാണ് എൻ്റെത്, അബ്രോയുടെയും കുഴപ്പമില്ലാത്ത ടീം തന്നെയാണ്. സോ അപ്പം കളി തുടങ്ങിയിട്ടുണ്ട്, ആളുടെ കിക്ക് ഓഫ് ആണ്, വിനീഷ്യസൊക്കെ അവിടെ വായിപ്പുള നിന്നിരുന്നു. രാമൻ രാമൻ രാമൻ. ഓക്കെ, ഇതൊരു ഫൗളായിരുന്നു, ആ ആ ടീമിനൊരു ഫ്രീ കിക്ക് കൊടുത്തേക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും, എങ്ങോട്ട് അടിച്ചു വിട്ടത്, ഇതെന്തോ ബ്രോ, ഇതെന്തോ കാണിക്കുന്നു, എനിക്കറിഞ്ഞുണ്ട് കേസ്. എന്തായാലും ആ ബ്രോ വെളിയിലോട്ട് പോയി, ഞാൻ പറഞ്ഞില്ലേ കളി തുടങ്ങുമ്പോൾ എന്തായാലും നെറ്റ്വർക്ക് പോകുന്നത് മസ്റ്റാണ്. ഓക്കെ, വന്നിട്ടുണ്ട്, ഓക്കെ ഒന്ന് കട്ട് ചെയ്യണം ഗേസ്. അപ്പം കളി പിന്നെയും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സ്പീഡായിരുന്നു, ഇത്ര നേരം അതായിരുന്നു ഞാൻ കട്ട് ചെയ്ത. ഓക്കെ, പെലേ പെലേ, ഓ എങ്ങോട്ടിരുന്ന് പാസ് കൊടുക്കുന്നത് കേസ്, ഇത് എങ്ങോട്ട് കൺട്രോളിങ്സൊക്കെ പോയി, ഇത്ര കുറേ ദിവസം കളിക്കായിരുന്നിട്ടേ, പോയി പോയി പോയി, എല്ലാം പോയി, കൺട്രോളിങ്സ് എല്ലാം പോയി. ഷെയർ ഷെയർ കണ്ട ബോള് എങ്ങോട്ട് വരുന്നു, ആ ബോൾ അവിടെ ബ്ലോക്ക് ചെയ്ത് പിടിക്കലായിരുന്നു ഷെയറിയറിൻ്റെ പണി. പോയി പോയി, എന്ത് വേണിത് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് എന്തായാലും ബ്ലോക്ക് ചെയ്ത് തീർത്തണം. അലാബ അലാബ, കമോൺ ഫബൈൻ, ഫബൈൻ ടു സിലൻസ്കി, പെലെ ഷൂട്ട് കൊടുത്തു നോക്കാം, ആ പോയി. ഓക്കെ, ബരല ബരലല്ലോ, റഷ് അദർ ടീമിൽ, റഷ് മക്കല്ലേ എതർ ടീമിൽ, സിലൻസ്കി സിലൻസ്കി സിലൻസ്കി, റുഡിഗർ റുഡിഗർ സിലൻസ്കി, കമോൺ സിലൻസ്കി അല്ലല്ലോ, പെലെ. യെസ് ഗൈസ്, ഫസ്റ്റ് ഗോൾ നമ്മൾ തന്നെ അടിച്ചിട്ടുണ്ട്, അവിടെ പെലെ കൂട്ടാണ്, പെലെയാണ് ഗൈസ് ഫസ്റ്റ് ഗോൾ അടിച്ച് കയറ്റിത്തന്നെ. എന്തായാലും ട്രെയിൻ ചെയ്തതിനും ഓവിയർ കുട്ടീനൊക്കെ ഗുണമുണ്ടായി നമ്മുടെ പെലേനെ കൊണ്ട്. കിടിലൊരു ഗോളായിരുന്നു, ഓ ആ ഒരു ജസ്റ്റ് മിസ്, ആ കൈയുടെ അടുത്തുനിന്നും ആ ഒരു കൈയുടെ ഇടയിൽ കൂടെ ആയിരുന്നു ഗേസ് ആ ബോള് ഗോളായത്. ഓക്കെ, എന്തായാലും നമുക്ക് വിനീഷ്യസ് അവിടെ വയമ്പളം നിൽക്കുന്നു. ഓ ഷെയറായിട്ട് തള്ളിയിട്ടുണ്ടാ, ഇതാണ് ഞാൻ പറയുന്നത്, ഷെയറായിട്ട് തള്ളിയിട്ടുണ്ടായിരുന്നു വിനീഷ്യസിനെ. നിങ്ങളെന്ത് റീപ്ലൈ അടിച്ചു നോക്ക് ഗേസ്, ഷെയറായിട്ട് വിനീഷ്യസിനെ തള്ളിയിട്ടായിരുന്നു. ആ പോയി, ഇടിവണ്ടി പോലാണ് ഗേസ് ഈ അലാബയും റുഡീഗറും. റുഡീഗറിനെ ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല, അലാബ എൻ്റെ കയ്യിലുണ്ട്, അലാബ നല്ലൊരു പ്ലെയർ, നല്ല ഡിഫൻസ് ആണ്, നല്ല ഡിഫൻഡറാണ്. ഓക്കെ, ഞാൻ ഡിഫൻസ് ഒന്നായി പോയി, ഞാൻ വിചാരിച്ചത് ഗോളാണെന്നാണ് വിചാരിച്ചത്, നമ്മുടെ മാർട്ടിനസ് വാങ്ങി നോക്കിയിരുന്നായിരുന്നു, അതായിരുന്നു ഞാൻ വിചാരിച്ചത് ഗോളാണെന്ന്. എന്തോ ഫസ്റ്റ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് എന്നാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് എനിക്കാണ് കേസ് വന്നേ, ലീഡിങ് ഞാനാണ് 1-0 ആണ് കേസ്. ഓക്കെ, ഷാരിയറിനെ ഷാരിയറിനെ ഷാരിയർ ആയിരുന്നു, ഷാരിയറിനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കാൻ പറ്റിയെന്ന് നോക്കട്ടെ. പോയി പോയി, ഷാരിയറിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ പറ്റിയെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഇന്നത് ബോൾ കിട്ടുന്നില്ല കേ, ഷാരിയറിനെ കിട്ടുന്നില്ല ബോൾ. ഫസ്റ്റ് ഹാഫ് അവർ കംബാക്ക് എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ മസ്റ്റ്
കളിക്കുന്നുണ്ട്, മസ്റ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. സോ ആ സ്കില്ല് എന്തുവാണ്, എന്താണ്? കമോൺ രാം. ഓക്കെ ഓക്കെ കെ 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 പോയി 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 പോയി. ഗോൾ, വിനീഷ്യസ് ഗോൾ അടിച്ചു ഗായ്സ്. ഷേ, എന്തായാലും ആളൊരു ഇതിട്ടിട്ടുണ്ട്, അപ്പം നമുക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം. ആളൊരു ലൈക്ക് ഇങ്ങോട്ടിട്ട് നമ്മൾ അങ്ങോട്ട് ലൈക്ക് കൊടുക്കുന്നത്, അതാണ് മാനിയും. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഗോള് എതിർ ടീം ചെയ്യും. ഫസ്റ്റ് ഗോളല്ല, ഫസ്റ്റ് ഹാഫ് കംബാക്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ വിട്ടുപിടുത്തിയാണ്, ഇല്ലാതെ ഞാനെങ്ങാണ്ട് ഇവർക്ക് ഇങ്ങനെ ബോൾ കൊടുക്കുക. സിംഗിളൊന്നും അല്ല എൻ്റെ കളി, കുറച്ച് ദിവസം കളിക്കായിരുന്നോണ്ടാണ്. ഞങ്ങൾ അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം ഐ എം എ പ്രോ പ്ലെയർ ഇൻ ദി വേൾഡ്. എന്തായാലും കോർണർ ഇട്ടിരുന്നു, കോർണറെങ്കിലും കോർണർ ഗോളാക്കാൻ എന്തുവാ ചെറിയ ചെറിയൊരു ചാൻസ് ഉണ്ട്. ആ പോയി ആ ഒരു ചാൻസ്, ആ ഒരു ലക്ക് അങ്ങ് പോയി. ഏ ഫബൈനെയൊക്കെ പിടിച്ച് ഈ സെൻറ്റർ മിഡ് എടുത്തേക്കുന്ന വെറും വേസ്റ്റാണ് കേസ്, വെറും വേസ്റ്റ്. ആള് നല്ലോണം കളിക്കുന്നൊന്നുമില്ല ഫബൈൻ. ഓക്കെ ഓക്കെ, പെറസിച്ച്, റോഡ്രിഗോ, റോഡ്രിഗോ ടു ബോട്ടൻ. കേസ് റോഡ്രിഗോക്ക് എന്തു കാണിക്കുന്ന, ഫ്രണ്ടിൽ പേലെ ഓപ്പൺ ആയിട്ട് നിന്നിരുന്ന, പാസ് കൊടുത്തിരുന്നെങ്കിൽ അതൊരു ഗോളായിരുന്നേനെ. ബട്ട് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നേരെ പേലെ പേലെ ഇല്ല, പേലെ കിട്ടിയില്ല. ഫബൈനൊക്കെ കമോൺ പ്ലെയേഴ്സ്, വാട്ട് ആർ ഡൂയിങ്. മെക്കല്ലേ മെക്കല്ലേ പെറസിച്ചിനാ കണ്ട സമയത്ത് പറയാൻ വാക്കുകളില്ല. ഫസ്റ്റ് സെക്കൻഡ് ഗോൾ അവരടിച്ച് കയറ്റി. ഷേ, ഞാൻ വിചാരിച്ച എനിക്ക് ഗോൾ എന്തോ ജയിക്കാൻ പറ്റുന്നൊക്കെ വിചാരിച്ചു, ബട്ട് അവർ കംബാക്ക് എടുത്തു ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇത് ആരും സംസാരിക്കുന്ന പ്ലെയർ കാൾസ് ആണോ എന്തോ? ഇവരില്ല, ട്രെയിനി ട്രെയിൻ ചെയ്യുമ്പോൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചോണ്ടിരിക്കുന്നു കേസ്. പോയി, അടുത്ത ഗോൾ അവരെ അടിച്ചേറ്റി. ഛേ ഗൈസ്, ബോൾ കിട്ടുന്നില്ല ഗൈസ് കയ്യിലോട്ട്. അത് എന്തോ കിക്ക് ഓഫ് ആയിട്ടെ അടിച്ചങ്ങ് കയറ്റുവാ. ഏതോ ഒരു ബെസ്റ്റ് ബെസ്റ്റ് എന്തോ കിടില, ഒരു ഒപ്പോണന്റിനെ എങ്ങാണ്ടായിരുന്നു കിട്ടിയത്. സോ അപ്പം എന്തായാലും നമുക്ക് നോക്കാം. പെലെ 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 ചൂസ് ഗിലൻസ്കി, ഫബൈനൊക്കെ നിൽക്കുക അവിടെ. ഷെയർ ലെഫ്റ്റിൽ കൂടെ ഓടി കയറി ഗോൾ അടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. പോയി, എന്തായാലും ഈ ഒരു കളി ഞാൻ തോറ്റു. 3-1 ഞാൻ തോറ്റു. ഫസ്റ്റ് ഗോൾ ഞാൻ വിചാരിച്ചേയുള്ളു, എനിക്ക് തോന്നി എന്തായാലും കംബാക്ക് എടുക്കാനുള്ള ചാൻസാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ കളി ഭയങ്കര ലോ ആയിട്ടുള്ള കളിയായിരുന്നു, അതുകൊണ്ട് തന്നെ കംബാക്ക് എടുക്കാനുള്ളൊരു കളിയാണെന്ന്, കംബാക്ക് എടുക്കാനാണെന്ന് എനിക്ക് തോന്നി. കംബാക്ക് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. സോ പാസ് പാസ് പല്ലേ പല്ലേ ഗൈസ്, ഇവരെന്തു പോയി കാണിക്കുന്നക. നല്ലൊരു ചാൻസ്, അത് അപ്പം തന്നെ കളി തീർന്നു. ഷേ, ഇന്നൊരു ഗോൾ അടിക്കാനുള്ള ചാൻസ് ആയിരുന്നു. ഫിഫക്കാർ, ഐ ഡോണ്ട് ലൈക്ക് യു ഫിഫ, ഐ ഡോണ്ട് ലൈക്ക് യു ഗൈസ്. ഫിഫ എനിക്കിഷ്ടമല്ല, ഇപ്പം വന്ന് വന്നിപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫിഫ. കാരണം ഈ ഫിഫ കന്നന്തിരി വേണിക്കുന്നു ഗൈസ്. എന്തുവാണിത്, കുഴപ്പമില്ല. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വഴി പഠിച്ച് മൈൻഡ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നു, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുത്തിട്ട് ബെല്ലൊക്കെ ഉണ്ടെങ്കിൽ അമർത്തിക്കുക. നാളെ നമുക്ക് എന്തായാലും നമ്മുടെ ഷെയർ എന്ന് പറഞ്ഞ പ്ലെയറിൻ്റെ റിവ്യൂ ഞാൻ പറയാം. അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടു ദെൻ ബൈ.